ചില വിഭവമന്ത്രി മാത്യു ടി തോമസ് രാജിവെച്ചു. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് പേരിൽ ജെ ഡി എസ് പിളരില്ലെന്ന് മാത്യു ടി തോമസ് പറഞ്ഞു. തമ്മിൽ ഭിന്നതയില്ലെന്നും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നും നിയുക്ത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പറഞ്ഞു. കെ കൃഷ്ണൻകുട്ടി നാളെ വൈകിട്ട് 5 മണിക്ക് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ ഭാര്യ അച്ചാമ്മയ്ക്കൊപ്പം ക്ലിഫ് ഹൌസിലെത്തിയാണ് മാത്യു ടി തോമസ് മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകിയത്. 15 മിനിറ്റോളം നീണ്ട ചർച്ചയിൽ രാജിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പിണറായി വിജയനെ ബോധ്യപ്പെടുത്തി. പാർട്ടി തീരുമാനമനുസരിച്ചാണ് രാജിയെന്നും അതിന്റെ പേരിൽ പാർട്ടി പിളരില്ലെന്നും മാത്യു ടി തോമസ്. പാർട്ടി ആഭ്യന്തരമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന്റെ അഭിപ്രായങ്ങൾ ചില ആളുകൾ രേഖപ്പെടുത്തുന്നിരിക്കുക, പാർട്ടിയുടെ പിളർപ്പിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ജീവനക്കാരോട് യാത്ര പറഞ്ഞ ശേഷമാണ് മാത്യു ടി തോമസ് ഗസ്റ്റ് ഹൌസിലെത്തി നിയുക്ത മന്ത്രി കൃഷ്ണൻകുട്ടിയെ കണ്ടത്. കാണണമെന്നും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്നും കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു കൂടിക്കാഴ്ച. മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള തീരുമാനമെടുത്ത രീതിയിലുള്ള അതൃപ്തി മാത്യു ടി തോമസ് കൃഷ്ണൻകുട്ടിയെ അറിയിച്ചു. ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗമല്ലേ, അതിലെന്താ പ്രത്യേകതയുള്ളത്? ഞങ്ങൾക്ക് അതിൽ കാണുന്നതിന്റെ ഒരു വാർത്തയല്ല. മാത്യു ടി പക്ഷം യോഗം ചേർന്ന് തുടർ നിലപാട് തീരുമാനിക്കും. കൃഷ്ണൻകുട്ടി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.